ഞാൻ ഇന്നൊരു ഗാർഡൻ്റെ വീഡിയോ ആയിട്ടാണ് ഇവിടെ വന്നിട്ടുള്ളത്. കുക്കിംഗ് വീഡിയോ അല്ല. പിന്നെ ഞാൻ ചെയ്യുന്ന വളപ്രയോഗം നടുന്ന രീതിയാണ് ഞാൻ ഇവിടെ പറഞ്ഞുതരുന്നുള്ളത്. അപ്പോൾ ചെടികളും ഇഷ്ടമില്ലാത്തവരാരും ഉണ്ടാവില്ലല്ലോ അല്ലേ. നമുക്ക് രാവിലെ തന്നെ ഈ ചെടീൻ്റെ അടുത്തൊക്കെ നടന്ന് അതിനൊന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഒന്ന് മുഴുവനും ഒരു പുതിയ ഉണർവുണ്ടാവും ഒരു ദിവസം മുഴുവനും. അപ്പോൾ ഞാനിവിടെ ഒന്നും ജൈവവളമാണ് എപ്പോഴും കൊടുക്കാറുള്ളത് നമ്മളെ ചെടിക്ക്. അപ്പോൾ നമ്മളെ ചെടി നശിച്ചു പോവില്ല. വാങ്ങിക്കുന്ന ഒരുപാട് വളങ്ങളുണ്ട്, പക്ഷെ ഞാൻ ചെയ്യുന്ന രീതി ഇപ്പോൾ ഇതാ. ഞാൻ ഇന്നലത്തെ കഞ്ഞിവെള്ളമാണ് കേട്ടോ ഇത്. ഈ കഞ്ഞിവെള്ളത്തിൽ ഞാൻ ഇട്ട് വെക്കുന്നത് ഓരോ ദിവസവും ഉള്ളിത്തൊലിയും പിന്നെ മുട്ടത്തോട് ചായച്ചണ്ടി പിന്നെ ഏത്തപ്പഴത്തിൻ്റെ തൊലി ഇതൊക്കെ ഇതിലേക്ക് ഇട്ട് വെക്കും. പിന്നെ ഇത് ഏറ്റവും നല്ല ഒരു വളമാണ് കേട്ടോ. പിന്നെ ഇത് രണ്ട് ദിവസം പുളിപ്പിക്കാൻ വെക്കും. ഇതിലേക്ക് ഞാൻ ഇട്ട് കൊടുക്കുന്നത് പിന്നെ എല്ലുപൊടിയാണ് കേട്ടോ. ഇത് ഏറ്റവും നല്ലതാണ് നമ്മളെ പൂവിടാനും ചെടിയുടെ ആരോഗ്യത്തിന്. ഇതിൽ ഒരു 10 മില്ലിൻ്റെ ഒരു പാത്രമാണിത്. ഇതും കൂടി ഇതിലേക്ക് മിക്സ് ചെയ്യും. എന്നിട്ടിപ്പോൾ ഇനി ഇതാ ഇന്നത്തെ കഞ്ഞിവെള്ളം കൂടി ഇതിൽ ചേർത്ത് കൊടുക്കും. അങ്ങനെ രണ്ട് ദിവസത്തെ കഞ്ഞിവെള്ളവും ഈ ഇനിയുള്ള ഉള്ളിത്തൊലിയും ഒക്കെ ചേർത്ത് ഒരു ദിവസം കൂടി ഞാൻ പുളിക്കാൻ വെക്കും. ഇതാണ് കേട്ടോ എല്ലുപൊടി. ഞാൻ ആഗ്രോ ഷോപ്പിൽ നിന്ന് വാങ്ങിച്ചാണ്. നല്ല എല്ലുപൊടി തന്നെ വാങ്ങിക്കാൻ നോക്കണം കേട്ടോ. ഇതിന് അത്രയേ വിലയുള്ളൂ, ഒരു 85 രൂപയേ ഉള്ളൂ ഇതിന് 1 കിലോ എല്ലുപൊടിക്ക്. ഇത് നമുക്കൊരു മാസത്തേക്ക് മതിയാവും. ഇത് നമ്മൾ ഞാൻ 2 ആഴ്ചയിൽ ഒരു ദിവസം ഈ എല്ലുപൊടി ഇട്ട വളം ഇങ്ങനെ കൊടുക്കും. പിന്നെ അപ്പോൾ നന്നായി ഇതാ എല്ലാ ചെടിയും നന്നായി പൂവിടും. പിന്നെ എന്തെന്ന് വെച്ചാൽ നമ്മളിടയ്ക്ക് ഇതിൻ്റെ ചുവട് ഒന്ന് ഇളക്കി കൊടുക്കണം. അധികം കട്ടിയായി കഴിഞ്ഞാൽ പിന്നെ ഇത് നന്നായി പൂവിടില്ല. പിന്നെ ഞാൻ അധികം മണ്ണ് ചേർത്തിട്ടല്ല ഇത് നടുന്നത് കേട്ടോ. നമ്മുടെ ഉണങ്ങിയ ഇലയുണ്ടല്ലോ, നമ്മൾ ചപ്പുചവറൊക്കെ വാങ്ങിക്കുന്ന വല നമ്മൾ എന്ത് മുറ്റടിക്കുമ്പോഴൊക്കെ കിട്ടുന്ന ഇലകളൊക്കെ ഇട്ട് അതിൽ ചാണകവെള്ളം കുടഞ്ഞ് വെച്ചാൽ മതി കേട്ടോ. ഒരു മാസം കൊണ്ട് നമുക്ക് നല്ല കമ്പോസ്റ്റായി കിട്ടും. പിന്നെ അതിലേക്ക് ആ കമ്പോസ്റ്റും പിന്നെ അതിലേക്ക് കുറച്ച് മണ്ണ് മാത്രമേ ചേർക്കുള്ളൂ. ബാക്കി 1/3 ഭാഗം കമ്പോസ്റ്റ്, ബാക്കി മണ്ണ്, പിന്നെ വേപ്പിൻ പിണ്ണാക്കും കടലപ്പിണ്ണാക്കും ഓരോ പിടി, 1 പിടി എല്ലുപൊടി, പിന്നെ ബാക്കി ചാണകപ്പൊടി. ചാണകപ്പൊടി കുറച്ച് കൂടുതൽ എടുക്കും കേട്ടോ. ഇത്രയും കൂടിയാണ് ഞാൻ ചെടി നടാറ്. നന്നായി പൂവിടും. പിന്നെ ഇടയ്ക്ക് ഇങ്ങനെയുള്ള വളം ഇത് ഇപ്പോൾ 2 ആഴ്ച കൂടുമ്പോൾ ഇങ്ങനെയുള്ള കുറച്ച് വളങ്ങൾ ചേർത്ത് നമ്മളെ കഞ്ഞിവെള്ളം പുളിപ്പിച്ചത് ഇങ്ങനെയുള്ളതൊക്കെ ചേർത്ത് കൊട്ടാൽ നന്നായി പൂവിടും. പിന്നെ നമുക്ക് രാസവെള്ളമൊന്നും വേണ്ട കേട്ടോ. നമ്മൾ ചെടി നല്ല ആരോഗ്യത്തോടെ ഉണ്ടാവുകയും ചെയ്യും. പിന്നെ 1 ആഴ്ച ഞാൻ ഈ 2 ആഴ്ച കൂടുമ്പോൾ ഈ എല്ലുപൊടി കൊടുത്താൽ പിന്നെ അടുത്ത 2 ആഴ്ച കൂടുമ്പോൾ വേറൊരു വളപ്രയോഗമാണ് നടത്തുന്നത്. അതും ഇതേപോലെ കഞ്ഞിവെള്ളം പുളിപ്പിച്ച് അതിലേക്ക് ഇട്ട് കൊടുക്കുന്ന എപ്സം സോൾട്ടാണ് കേട്ടോ. ഇത് നമുക്ക് പകുതി മാത്രം എപ്സം സോൾട്ട് വേണ്ടു. ഈ ഒരു ബക്കറ്റിൽ നമുക്ക് 1-5 ഗ്രാം എപ്സം സോൾട്ട് മതി. അത് നമ്മൾ ചെടി നല്ല പച്ച കളറുണ്ടാവും, മഞ്ഞളിപ്പൊന്നും ഉണ്ടാവില്ല കേട്ടോ. ഇൻഡോർ പ്ലാന്റ്സിനായാലും നമ്മൾ നമ്മളെ ചെടിക്ക് നല്ല ഇലകൾക്കൊക്കെ നല്ല പച്ച കളറുണ്ടെങ്കിൽ വേണമെങ്കിൽ എപ്സം സോൾട്ട് നല്ലോണം സഹായിക്കും. ഇത് മാസത്തിൽ ഒരു പ്രാവശ്യം ചെയ്ത് ഇത് കൊടുത്താൽ മതി. അപ്പോൾ പിന്നെ നമ്മൾ ഈ ചെടിക്കൊക്കെ ഇൻഡോർ പ്ലാന്റ്സിൻ്റെ ഒക്കെ അടിയിൽ നമ്മൾ ഇത് വെക്കുമല്ലോ. അപ്പോൾ അതിൽ നമ്മൾ പച്ചരി കഴുകിയ വെള്ളം ഉണ്ടല്ലോ അത് ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ. ചെടികൾ നല്ല ഹെൽത്തി ആയിട്ട് വളരും. പിന്നെ ഇൻഡോർ പ്ലാന്റ്സിന് വെള്ളം ഒഴിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, അധികം വെള്ളം കൂടരുത്. നമുക്ക് ആവശ്യം ഉണ്ടാകുമ്പം കുറച്ച് ഒഴിച്ചു കൊടുത്താൽ മതി. ഞാൻ ആഴ്ചയിൽ 1 പ്രാവശ്യം മാത്രം ഒഴിച്ചു കൊടുക്കും. ഇതൊക്കെ കണ്ടോ, ഞാൻ ഇതുപോലെ കമ്പോസ്റ്റ് ആക്കാൻ വെച്ചതാണ് കേട്ടോ. ഉണങ്ങിയ ഇലകളൊക്കെ ചാണകവെള്ളം കുടഞ്ഞ് വെച്ചാണ്. ഇത് നമ്മുടെ ഇതായി പച്ചക്കറി നടാനും ഇതുപോലെ മണ്ണധികം വേണ്ട. നമ്മൾ ഈ ഇതിലൊക്കെ നടുമ്പോൾ മണ്ണധികം ഇല്ലാതെ ഇതന്നെ ചേർത്തെടുത്ത ഇതിൻ്റെ ചുവട്ടിലൊക്കെ ഇട്ട് കൊടുക്കുക. നന്നായി എല്ലാത്തിലും നല്ല ഇതാ വെണ്ടയൊക്കെ നന്നായി പിടിച്ച് വരുന്നുണ്ട്. ചീര എല്ലാ പച്ചക്കറികൾക്കും ഇത് തന്നെ ഒഴിച്ചു കൊടുക്കും. പിന്നെ നമ്മൾ ചാണകവെള്ളം പിന്നെ കടല പിണ്ണാക്കും കുറച്ച് കുതിർത്ത് വെച്ച് 4 ദിവസം കഴിയുമ്പോൾ അതിൻ്റെ സ്ലറി ഒഴിച്ച് കൊടുത്താലും മതി പച്ചക്കറിക്ക് ഇടയ്ക്ക് എപ്പോഴെങ്കിലും. അത് നന്നായി പിടിക്കുക. അതിൻ്റെ കോവലൊക്കെ നിറയെ പിടിച്ചിട്ടുണ്ട്. പിന്നെ ഈ ചീരക്കൊക്കെ ഗോമൂത്രം തെളിച്ച് കൊടുത്താൽ അതിന് ഒന്നും പുഴുക്കളൊന്നും വരില്ല കേട്ടോ. പച്ചക്കറികൾക്ക് നമ്മളൊന്നും കീടനാശിനി ഞാൻ ഉപയോഗിക്കാറേ ഇല്ല. പിന്നെ വേപ്പെണ്ണ ഉണ്ടെങ്കിൽ അതും ഒന്ന് മിക്സ് ചെയ്തിട്ട് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി. ഈ കഞ്ഞിവെള്ളം പുളിപ്പിച്ചിട്ട് തന്നെ ഇതിന് സ്പ്രേ ചെയ്താൽ ഒന്നും പുഴുക്കളോ ഒന്നും കീടങ്ങളോ ഒന്നും വരില്ല. നമുക്കങ്ങനെ ജൈവ കീടനാശിനി ആക്കിയിട്ടും കഞ്ഞിവെള്ളം ഉപയോഗിക്കാം. ഞാനിത് മാത്രമേ ചെയ്യാറുള്ളൂ, വേറെ കീടനാശിനി ഒന്നും ഉപയോഗിക്കാറില്ല. പിന്നെ അടുത്ത എൻ്റെ വീഡിയോ വരുന്നത് ഒരു ആഗ്രോ
പേടയുടേതാണ് കേട്ടോ. അത് മറ്റന്നാളിടും, അതും കൂടി കാണണേ. താങ്ക് യു.